പഴങ്ങനാട് ദേവാലയം, വിശുദ്ധ അഗസ്തിനോസിൻ്റെ നാമത്തിലുള്ള പുണ്യദേവാലയം, ഇടവകയിലെ മതബോധന രംഗത്തിന് എന്നും പരിചിതമായ, കേൾക്കാൻ ആഗ്രഹിക്കുന്ന, പറയാൻ കൊതിക്കുന്ന ഒരൊറ്റ നാമമേ ഉള്ളൂ. അതാണ് സിസ്റ്റർ സൗമ്യ എസ് ടി. വർണ്ണനകൾക്ക് അതീതമായ തൻ്റെ ജീവിതത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് സിസ്റ്ററിനെ നമുക്ക് അനുഗമിക്കാം. ജനനം 1963 മാർച്ച് 21. ഈശോയ്ക്ക് വേണ്ടി പിറന്നു വളർന്നു മണവാട്ടിയായി. ഇതിനുവേണ്ടി സിസ്റ്ററിനെ ഒരുക്കിയതും പ്രാർത്ഥിച്ചതും സിസ്റ്ററിൻ്റെ അപ്പച്ചനായ കൊച്ചാപ്പവും അമ്മയായ മറിയം കുട്ടിയുമാണ്. അതുകൊണ്ട് തന്നെയാവണം പേരപ്പാടം കുടുംബം എന്നും സൗമ്യാമ്മയുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർപ്പുകളെ അവഗണിച്ച് ഇളയപുത്രിയായ സിസ്റ്റർ സൗമ്യ 1981 ജൂലൈ 1 മഠത്തിൽ ചേർന്നു. മഠത്തിൻ്റെ മാതൃകയായ സിസ്റ്റർ 1985 സഭാവസ്ത്രവും 1992 നിത്യവ്രത വാഗ്ദാനവും സ്വീകരിച്ചു. 1987 മതബോധന രംഗത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർ ഇപ്പോൾ തൻ്റെ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കാം സിസ്റ്ററിനായി, സഞ്ചരിക്കാം സിസ്റ്ററിനോട് കൂടെ നിന്ന്. നമസ്കാരം. പാറക്കെട്ടുകളിലൂടെ അരിച്ചിറങ്ങുന്ന കൊച്ചരുവിക്കും, ആകാശത്ത് പറന്നു നടക്കുന്ന പക്ഷികൾക്കും, കാട്ടിൽ വിരിയുന്ന സുമത്തിനും പറയുവാൻ ഓരോ സുഖത്തിൻ്റെയും കഥയുണ്ട്. പക്ഷേ ഈ ദേവാലയത്തിലെ മതബോധന വിഭാഗത്തിലെ സിസ്റ്റർ സൗമ്യാമ്മയ്ക്ക് പറയുവാൻ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കഥകൾ മാത്രമല്ല, മറിച്ച് പേര് പോലെ തന്നെ സൗമ്യതയുടെ കഥകൾ കൂടിയുണ്ട്. സിസ്റ്റർ, നീണ്ട 25 വർഷക്കാലം സിസ്റ്റർ അധ്യാപികയായും പ്രധാന അധ്യാപികയായും ഈ മതബോധന വിഭാഗത്തിൽ സേവനം ചെയ്യുകയായിരുന്നു. ഒന്ന് പുറകോട്ട് പിന്തിരി നോക്കുമ്പോൾ സിസ്റ്ററിന്റെ ജീവിതത്തെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ആത്മാർത്ഥമായി പറഞ്ഞാല് ഒരു സമർപ്പിതയെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യ സംസ്ഥാപനത്തിനായി യത്നിക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ് എന്ന് ഞങ്ങൾ പരിശീലന കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ മതബോധന രംഗത്ത് ഞാൻ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് എന്നെ തമ്പുരാൻ ഏൽപ്പിച്ച കടമ ഏറ്റവും നന്നായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് വലിയൊരു സംതൃപ്തി എന്നിൽ തന്നെയുണ്ട്. പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ഞാൻ പഠിച്ചു വന്ന വിശ്വാസം കുറേ കൂടി ആഴപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു. വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അത് അനുഭവമാക്കി തീർക്കുവാനായിട്ടും ഒത്തിരിയേറെ സഹായകമായി. കൂടുതൽ കൂടുതൽ അറിവുകൾ സമ്പാദിക്കുന്നതിനുള്ള തീക്ഷ്ണമായ ഒരാഗ്രഹം ലഭിക്കുകയും അങ്ങനെ വിശ്വാസത്തിൽ സ്വയം വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനുമുള്ള വലിയ ആഗ്രഹം ലഭിച്ചത് ഈ മതബോധന രംഗത്ത് പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ന് എനിക്ക് സന്തോഷപൂർവ്വം പറയാനായി. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സിസ്റ്റർ എന്ന് ചോദിച്ചു പറഞ്ഞു. നീണ്ട 25 വർഷക്കാലം സിസ്റ്റർ അധ്യാപികയായിരുന്നല്ലോ, എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാം. ഒത്തിരിയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകമായിട്ടും ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക, ഈ അടുത്ത ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഒരിക്കൽ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയാണ്, സ്കൂളിൽ പഠിപ്പിച്ചില്ല, മതബോധന രംഗത്ത് പഠിപ്പിച്ചു, 10ാം ക്ലാസ്സിലായിരുന്നു. അതിനുശേഷം സംഘടനകളിലും പലപ്പോഴും ഞാൻ കുട്ടികൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല സ്നേഹത്തിലും കുട്ടിയെ വളർത്തുന്ന കാര്യത്തിൽ ഞാൻ ഏറെ താല്പര്യത്തോടുകൂടി തന്നെ നടന്നിരുന്നു. കുട്ടിയും ഞാനുമായും വ്യക്തിപരമായ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ നിസ്സാരമായ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ കുട്ടി എന്നിൽ നിന്ന് ഒത്തിരിയേറെ അകലാനിടയായി. ഞാനത് മനസ്സിലാക്കി എങ്കിലും എനിക്കുമൊരു വാശി പോലെയായിരുന്നു. ഇത്രയേറെ സ്നേഹിച്ച് കൊണ്ട് നടന്ന കുട്ടി നിസ്സാര കാര്യത്തിൽ, കാര്യമായ കഴമ്പില്ലാത്തൊരു കാര്യത്തിൽ ഇത്ര എതിർപ്പ് പ്രകടിപ്പിക്കുന്നല്ലോ എന്നുള്ളത്. എങ്കിൽ കുട്ടി കുട്ടിയുടെ ഇഷ്ടമനുസരിച്ച് തന്നെ പോയിക്കൊള്ളട്ടെ എന്നൊരു നിലപാടായിരുന്നു ഞാനെടുത്തത്. എന്തായാലും എനിക്ക് വിഷമമുണ്ടായിരുന്നു, കുട്ടി എന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് എനിക്കും മനസ്സിലായി. ഒരു വർഷത്തിന് ശേഷം ഒരു ദിവസം രാവിലെ കുട്ടിയും കുട്ടിയുടെ അമ്മയുമായി കോൺവെൻറ്റിലെത്തുകയുണ്ടായി. ബെല്ലടിച്ചു, പാർലറിൽ ചെന്ന സിസ്റ്റർ എന്നെ വിളിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടിയും അമ്മയും വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന വഴിയെ കുട്ടി വേഗം വന്ന് എൻ്റെ കാൽക്കൽ വന്ന് കാലിൽ പിടിക്കുകയായിരുന്നു. മുട്ടുകുത്തി ഞാൻ ചോദിച്ചു, അയ്യോ മോളെ എന്ത് ഇതെന്ന് ചോദിച്ചു ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു, സിസ്റ്ററെ ഇവളിപ്പോൾ സിസ്റ്ററിനോട് അല്പം വിഷമം അവൾക്കുണ്ട്, അതിനുശേഷം അവൾ പോകുന്ന ഒരു സ്ഥലങ്ങളിലും അവൾ നല്ലൊരു ഐശ്വര്യത്തിലെത്തുന്നില്ല, എല്ലായിടത്തും അവൾക്ക് പരാജയമാണ്, ഗുരുത്വമില്ലാത്തതിൻ്റേതാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. സിസ്റ്ററിൻ്റെ അനുഗ്രഹം അവൾക്ക് വേണം, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. എനിക്ക് ആ അനുഭവം, പിന്നെ ഞങ്ങൾ തമ്മിൽ വളരെ പറഞ്ഞു വളരെ സ്നേഹത്തിലായി.
പിന്നീട് ആ അനുഭവം എന്നെ ഒത്തിരിയേറെ കണ്ണു തുറപ്പിച്ചൊരു അനുഭവമായിരുന്നു. മാതാപിതാക്കൾ കുട്ടിയുടെ കാര്യത്തിൽ ഒത്തിരിയേറെ ശ്രദ്ധിച്ച ഒരു അനുഭവമായിട്ട് ഞാനതിനെ കാണുകയാണ്. അതോടൊപ്പം തന്നെ ആ പഠിച്ച വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കുട്ടിയും താല്പര്യപൂർവ്വം ഇറങ്ങിത്തിരിച്ച ഒരനുഭവം. പിന്നീടുള്ള കുട്ടിയുടെ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒത്തിരി നല്ല രീതിയിൽ കുട്ടിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിട്ടും ഇപ്പോൾ ഒരു നല്ലൊരു നിലയിലെത്തിയതായിട്ടും കാണാൻ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലും വിശ്വാസപൂർവം മുന്നേറുന്ന വലിയൊരു ഗണം ഉണ്ട് എന്നുള്ളത് നല്ലൊരു ചിന്തയായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഞാൻ എന്നെയും വിലയിരുത്തി, ഇതുപോലെയുള്ള ജീവിക്കുന്ന വിശ്വാസം എന്നിലും ഉണ്ടാകണമെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ല കണ്ണു തുറപ്പിച്ച ഒരനുഭവമായിട്ടാണ് ഞാനതിനെ കാണുക. 2012 കാലഘട്ടം വിശ്വാസവർഷമായി ആഗോളസഭ ആഘോഷിക്കുകയാണല്ലോ. ആ നിലയിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ 25 വർഷം മുമ്പും 25 വർഷം ശേഷവും നമ്മുടെ വിശ്വാസ രംഗത്തുണ്ടായ വീഴ്ച വലിയൊരു വീഴ്ച തന്നെയാണ് സിസ്റ്റം അറിയാമോ. ഇത് മതബോധന രംഗത്തായി നോക്കിക്കഴിയുമ്പോൾ ഇത് നമ്മുടെ വീഴ്ചയാണോ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വീഴ്ചയാണോ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ വീഴ്ചയാണോ? സിസ്റ്റർ ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ്? എല്ലാ വിഭാഗത്തിലും എല്ലാ തലത്തിലും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതുവാനായിട്ട്. കാരണം ലോകം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ സ്പീഡിലാണ്. സാമ്പത്തികമായ നേട്ടം എങ്ങനെ കൈവരിക്കാം, എങ്ങനെ ആധുനികമായ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് സുഖമായി ജീവിക്കാം എന്നൊറ്റ ചിന്തയാണ് ഇന്നത്തെ തലമുറയിൽ അധികവും കാണുക. ആ വശത്തു നിന്ന് ചിന്തിക്കുമ്പോൾ വിശ്വാസ പരിശീലനം എന്നുള്ളതിന് അത്ര പ്രാധാന്യം കൊടുക്കാത്ത മാതാപിതാക്കളെയാണ് കൂടുതലും കാണുക. അക്കാഡമിക്കലായി പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ഉന്നത വിജയം കരസ്ഥമാക്കുകയും നല്ലൊരു ജോലി കൈവശമാക്കുകയും അങ്ങനെ സമ്പത്തുണ്ടായി സുഖമായി ജീവിക്കുക, അതിൽ കവിഞ്ഞ് വലിയ ചിന്തയില്ലാത്ത ഒരു രീതിയിലേക്കാണ് ഇന്ന് നാട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതിന് വേണ്ട രീതിയിലുള്ള എല്ലാ പ്രോത്സാഹനവും മാതാപിതാക്കൾ നൽകുകയും ചെയ്യും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഒരു താല്പര്യം ഇതിൽ കൊടുക്കാത്തത് കൊണ്ട് കുട്ടികളും സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യത്തിനനുസരിച്ച് വളരാനായിട്ട് പഠിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുക. മതപഠന രംഗത്ത് താല്പര്യം കുറഞ്ഞു വരുന്നു എന്ന് വേണം നമുക്ക് കരുതുവാനായിട്ട്. സിസ്റ്ററെ, കുട്ടികളോടൊപ്പം ഒരു ചോദ്യം വരികയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപിക എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ കുട്ടികൾ തീർച്ചയായും പറയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപിക സൗമ്യാമ തന്നെയാണെന്ന്. ഇതിന് നിലയിൽ ഒന്ന് ചോദിച്ചു പോലട്ടെ, സിസ്റ്ററിന് ഈ മതബോധന വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യം എന്താണ്? ഇന്ന് ലോകം വിശ്വാസത്തിന് അത്ര പ്രാധാന്യം കൽപ്പിക്കുമോ എന്നറിയില്ല. എങ്കിലും ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുക വിശ്വാസം എന്നത് ശ്വാസം പോലെ പ്രധാനപ്പെട്ടതാണെന്നാണ്. അത് ഈ കൊച്ചു കാലഘട്ടത്തിലാണ് വളർത്തിയെടുക്കേണ്ടത്. ആരെല്ലാം നമുക്ക് പ്രാധാന്യമില്ല വിശ്വാസത്തിനെന്ന് നമ്മളോട് പറഞ്ഞാലും പഠിക്കേണ്ട എന്ന് മതബോധന രംഗത്ത് പഠിക്കേണ്ട എന്ന് ആരെല്ലാം പറഞ്ഞാലും അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് ലഭിക്കുന്ന ഈ അവസരങ്ങൾ ഏറ്റവും നന്നായി വിനിയോഗപ്പെടുത്തിയാൽ വരുന്ന ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി ജീവിക്കാൻ സാധിക്കും. സമ്പത്ത് എത്രയേറെ ഉണ്ടായാലും നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ ആഴപ്പെട്ട വിശ്വാസത്തിൽ വളർന്നാൽ മാത്രമേ സാധിക്കൂ സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നതിന്. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിച്ച് എത്രയേറെ വിശ്വാസം ആർജിച്ചെടുക്കാമോ അതിൽ വളരണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നന്ദി പറയാം സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾക്കും ചെയ്ത ഉപകാരങ്ങൾക്കും നല്ല ഓർമ്മപ്പെടുത്തലുകൾക്കും. പടങ്ങനാട് പള്ളി ദേവാലയത്തിൻ്റെ പേരിൽ 1000 നന്ദി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സിസ്റ്റർ 25-ലോ 50-ലോ നിൽക്കരുത്, മറിച്ച് ഈ പടങ്ങനാട് ദേവാലയത്തിൽ 100 അടിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, 1000 ജൂബിലി മംഗളങ്ങളോടെ ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.